Hi friends, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കിയാടെ ഒരു ചെറിയ മോഡിഫൈ ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി പക്ഷേ അമ്മക്ക് ചെയ്ത വർക്ക് നല്ല സെറ്റപ്പ് ആയിട്ട് അമ്മ ചെയ്തത്. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എടുക്കാണ്. നമ്മുടെ വണ്ടി HTX പ്ലസ് ആണ് വണ്ടി. നമ്മൾ വണ്ടി GT ലൈൻ മോഡൽ ആക്കിയേക്കുവാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. കാണുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയ നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതിന് മുമ്പ് നിങ്ങളൊരു വേറൊരു സൂത്രം കാണിച്ചാൽ ഇതുണ്ടോ, തന്നെ ട്രയമിൻ്റെ 800 ബൈക്കാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ളതല്ലേ, നല്ല സെറ്റപ്പ് വണ്ടിയാണ്. ഇതൊക്കെ റൈഡിനും കാര്യത്തിനൊക്കെ നല്ല കിടിലം വണ്ടിയാണ്. 800 ആണ് ട്രയമിൻ്റെ ആണ് ഈ വണ്ടി. നല്ല 10-20 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. കുഴപ്പമില്ല. ചേട്ടാ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇത് കണ്ടോ, GT ലൈൻ്റെ ഇത് ലോഗോ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കമ്പനിയിൽ നിന്ന് തന്നെ തന്ന ലോഗോയാണ്. കമ്പനിയിൽ തരാൻ കാരണം നമ്മുടെ വണ്ടി മരം വീണപ്പോൾ നിങ്ങൾക്കറിയാം, ഒക്കെ സർവീസിന് കൊടുത്തപ്പോൾ അമ്മമാരോട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുപോലെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഓർഡർ വെച്ചേക്കണമെന്ന്. ഏതൊരു പഴയ വണ്ടിയുടെ വണ്ടി ഇടിച്ച വണ്ടിയുടെ ഏതൊരു വണ്ടിയുടെ ലോഗോയാണ് ഇത്. നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മളിവിടെ ഒരു റെഡ് ചെയ്യാൻ, നിങ്ങൾക്കറിയാം GT ലൈൻ്റെ ഇവിടെയും റെഡ് വരും, അത് ചെയ്യാൻ പോയായിരുന്നു. പക്ഷേ ഈ മെറ്റീരിയലിൽ ദുരിതത്തിലെ ഫൈബർ മെറ്റീരിയലാണ്, ഇതിൻ്റെ അകത്ത് ആ സാധനം ഒട്ടുകയല്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഇതിൻ്റെ അകത്ത് ഒട്ടുകയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തില്ല. പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് എടുക്കുന്നതാണ് നല്ലതെന്ന് പെയിൻറ്റ് അവന്മാർ പറഞ്ഞു. പെയിൻ്റ് അടിച്ചാലാണ് ഇവിടെ നമ്മുടെ ഈദോ ബക്രീദോ ആണല്ലോ അല്ലേ, സോറി നമുക്കറിയത്തില്ല കറക്റ്റായിട്ട്. അതിൻ്റെ ഇവരുടെ പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈദാണോ ബക്രീദാണോ അവിടെ ഇപ്പം? പിന്നെ നമ്മൾ ചെയ്തത് ബൈക്ക് വീലില് നമ്മുടെ ആ റിങ്ങിൻ്റെ അകത്ത് റെഡ് കളറും. ഇത് നമുക്ക് കിയാടെ HTX പ്ലസ് വരുന്നതാണ്. ഇത് വരുന്നില്ല, ഇതിൻ്റെ പേരാ മാറ്റൊന്നും പറഞ്ഞു നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് പേരറിയില്ല. നമ്മുടെ അകത്ത് റെഡ് അടിച്ചു. ഇതിൻ്റെ അകത്ത് നമുക്ക് നോർമൽ വണ്ടിക്ക് അത് വരത്തില്ല, പക്ഷേ അമ്മമാർ ഇത് നമുക്ക് അടിച്ചു തന്നു. പിന്നെ നമ്മൾ ഇവിടെ ഇത് സ്റ്റിക്കറാണ് ഒട്ടിച്ചേക്കുന്നത്. അമ്മമാർ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ല, പക്ഷേ അവിടെ പോവും. അത് GT ലൈൻ്റെ അതുപോലെ നമ്മുടെ ഇത് കറക്റ്റായിട്ട് നല്ല സെറ്റപ്പായിട്ട് അമ്മമാർ ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയ ഇടയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല നല്ല മാച്ചിങ് കളർ അമ്മമാർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് വീലിൽ അമ്മമാർ ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് നമ്മുടെ HTS പ്ലസ് വരുന്ന, സോറി കിയാടെ GTS ലൈനിൽ വരുന്ന അല്ലേ, GT ലൈനിൽ വരുന്ന പോലെ തന്നെ കറക്റ്റ് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പുറത്തെ സൈഡും ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഹോവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യങ്ങളെ എന്തെങ്കിലുണ്ടോ, ഈ ദൂരത്തുനിന്ന് കാണിച്ചാലും കണ്ടോ GT ലൈൻ പോലെ തന്നെ ഇരിക്കും. ആ ഫ്രണ്ടിലും ബാക്കിലും അവർ കളർ ചെയ്ത, ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ചെയ്തിട്ടില്ല, അവർ കളർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വീഡിയോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടാണ് അവന്മാർ ചെയ്തത്. ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പാണ്. എനിക്ക് ഒരിടത്ത് വണ്ടി പണി കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഇതിലാണ് ഉള്ള സത്യം പറയാലോ. പിന്നെ ഇത്ര കാര്യം ചെയ്യാൻ ഞാൻ നമ്മൾ കടയിലല്ല ഷോറൂമിൽ ഞാൻ ഇതിൻ്റെ ആ റിങ്ങിൻ്റെ വില ചോദിച്ചപ്പം 4 റിങ്ങിന് 4000 രൂപ പറഞ്ഞായിരുന്നു. പിന്നെ പെയിൻ്റ് അടിക്കുന്നതിന് നമ്മൾ 4 സ്റ്റിക്കർ വെളിയിൽ കൊടുക്കുമ്പോൾ, പിന്നെ സ്റ്റിക്കർ ഒടിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് വരും. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ആ ഫ്രണ്ടും രണ്ട് സൈഡും ആ കളറും അടിച്ചതിന് വെറും 3000 രൂപ ചിലവായിട്ടുള്ളൂ. വെറും നിസ്സാര ഇതിൽ ചെയ്തു നമ്മാർ ഒരു കുറച്ച് പരിചയ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ത്രൂവിൽ പോയതാണ്. അതുകൊണ്ട് ചില ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നു. ഇനി ആ ഫ്രണ്ടും ബാക്കും ഞാൻ അതുകൂടെ കാണിച്ചാൽ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തു തന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്കൊരു ഞാനൊരു കാര്യം ചെയ്തപ്പോൾ അത് നിങ്ങളെന്ന് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അറിയിച്ചതേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഇനി നല്ല അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.